ഇരിക്കുമ്പോൾ വലിയമ്മയും ഉമ്മച്ചിയും കണ്ണ എന്ന് സ്നേഹത്തോടെ നീട്ടി വിളിച്ചു. എന്താ പറയുന്നെന്നല്ലേ, കണ്ണ എന്ന് വിളിക്കുമ്പോൾ ഈ പേരിന് ഇത്ര മാധുര്യമുണ്ടാകുമെന്നും കണ്ണൻ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുമെന്നും പുറലോകം തന്നെ അറിയുവാൻ കാരണമാകുമെന്നും ആ പെൺകുട്ടി അറിഞ്ഞില്ല. അതേ, മതബോധങ്ങൾക്കപ്പുറം ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ച് ചിത്രകലാജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് സ്വദേശി പുളിയേരിക്കുന്നത്ത് ജസ്ന സലീം. ജസ്നയുടെ ചിത്രലോകത്തെ വിശേഷങ്ങളാണ് ജനയുഗം ഓൺലൈൻ ആഴ്ചവട്ടത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് എങ്കിൽ തന്നെയും ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള പ്രേരണ എന്തായിരുന്നു? ഒരു മോട്ടിവ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, സത്യം പറയച്ച ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വരച്ചു തുടങ്ങിയതാണ്. വീട്ടിലെ കുഞ്ഞിലെ കണ്ണ എന്ന് വിളിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ പുറത്ത് കണ്ണനെ കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡാണ് കണ്ണനെ കാണിച്ചു തരുന്നത്. പിന്നീട് അങ്ങോട്ടെന്ന് വെച്ചാൽ കണ്ണനെ എവിടെ കണ്ടാലും നോട്ട് ചെയ്യായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കെ എൻ്റെ വീട് പണി നടക്കുന്ന സമയത്ത്, വീട് പൊളിച്ചതുകൊണ്ട് ഞങ്ങൾ ഷെഡിലായിരുന്നു താമസം. അപ്പോൾ ഷെഡിലായതുകൊണ്ട് ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെയും ഗർഭിണിയായി നിൽക്കുന്ന സമയമാണ് അതേസമയം. അപ്പോൾ ഈ ഷെഡ് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരിക്കും അവിടെ. അപ്പോൾ പുറത്തേക്ക് എനിക്കൊരു കട്ടിലിട്ട് തന്നിരുന്നത് ഹസ്ബൻഡ്. അപ്പോൾ അവരെന്താ വെച്ചാൽ ഉച്ച കഴിഞ്ഞിട്ട് വന്ന് കിടന്നോട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ട് കിടക്കാൻ വന്ന സമയത്താണ് പഴയ പേപ്പറിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കണ്ണൻ്റെ ഫോട്ടോ കാണുന്നത്. ആദ്യമായിട്ട്? ആദ്യമായിട്ടല്ല, കണ്ണൻ്റെ ഫോട്ടോ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സുള്ള വീട്ടിൽ പോകണ്ടോ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കണ്ണൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു നല്ലൊരു കുഞ്ഞിവാവ് എന്നെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നിയിട്ട് ഞാൻ എനിക്ക് തോന്നി മനസ്സിലത് വരയ്ക്കാമല്ലോ, വേറൊരു പണിയുമില്ല, കാരണം അത്രയും ബെഡ് റെസ്റ്റ് പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. അപ്പം ഞാനെല്ലാം കൂടി ഇരുന്ന് വരച്ചു. ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോഴേക്കും ഞാനിത് കാണിച്ചു കൊടുത്തു. അപ്പം മൂപ്പര് പറഞ്ഞു ഫോട്ടോ അടിപൊളിയാണ്, പക്ഷെ നീ ഇത് ഇവിടെ വെക്കണ്ട, കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടുകാരല്ലേ പറയുന്നത്, എൻ്റെ വീട്ടുകാർ അറിഞ്ഞാൽ അതൊരു പ്രശ്നമാവും, നീ അത് നശിപ്പിച്ചാളെന്ന് പറഞ്ഞു. അപ്പം ആദ്യമായിട്ട് വരച്ച ചിത്രമല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു ഇക്കാക്കെ നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞപ്പം എന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ടിന്, ഞങ്ങളുടെ നാട്ടിലൊരു ഫ്രണ്ടുണ്ട് എനിക്ക് നമ്പൂതിരി ഫ്രണ്ട്സ്, നമുക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുത്താലോ എന്ന് ചോദിച്ചു. അപ്പം അനുക്കാക്ക് പറഞ്ഞു എന്നാൽ അത് കൊള്ളാം, ഞാൻ വേണേൽ ഫ്രെയിം ചെയ്യിച്ചു കൊണ്ടുത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇക്കാക്ക പോയി ഫ്രെയിം ചെയ്യിച്ചു കൊണ്ടുത്തന്നു, ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഗിഫ്റ്റായിട്ട് കൊടുത്തു. അപ്പോൾ ഈ നമ്പൂതിരി എന്ന് വെച്ചാൽ ഈ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർ പിന്നീട് ഈ ഫോട്ടോ വീട്ടിലെത്തിയാലും അവർ നല്ലവണ്ണം സൂക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നീട് അവിടെ ഈ നമ്പൂതിരിൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പോസിറ്റീവായിട്ട് അവർക്ക് നല്ല കാര്യങ്ങൾ നടന്നു പോകും, അവരവകാശപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ നല്ല കാര്യങ്ങൾ നടന്നതിന് ശേഷം നമ്പൂതിരി ഓരോരുത്തരോട് പാസ് ചെയ്യൽ തുടങ്ങി. കാരണം എൻ്റെ നാടെന്ന് വെച്ചാൽ താമരശ്ശേരി പൂനൂർ എന്ന് പറയും. അവിടെ എന്ന് വെച്ചാൽ മുസ്ലിംസ് തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ എന്ന് തന്നെ പറയാം. ഒരുപാട് എൻ്റെ ഏരിയയിലൊക്കെ ഫുള്ള് മുസ്ലിംസാണ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഒരു കുട്ടി കണ്ണനെ വരയ്ക്കുക എന്ന് വെച്ചാൽ ശരിക്കും എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ അത് നമ്പൂതിരി എല്ലാവരുടെ അടുത്തും പറഞ്ഞു, നമ്മുടെ നാട്ടിലുള്ളൊരു മുസ്ലിം കുട്ടി വരച്ചതാണ് ഈ കണ്ണൻ ഇവിടെ വന്നതിന് ശേഷം, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലെ ഒരുപാട് കാര്യങ്ങൾ നടന്നു എന്ന് അവർ അവകാശപ്പെട്ടു. അപ്പോൾ അത് കേട്ട് ഓരോരുത്തരെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് എന്നോട് ഫോട്ടോ ചോദിക്കും. അപ്പോൾ ഞാൻ പറയൂ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കണ്ണനെ വരച്ച് വെച്ചിട്ടും ഇല്ല, ഞാനിട്ട് ആരാധിക്കുന്ന ഒരു ദൈവവും അല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വരച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വരച്ച് കൊടുക്കലാണ് ഇപ്പം പൊതുവെ. ഭക്തിക്കപ്പോൾ സ്ഥാനമൊന്നുമില്ല വരയിൽ? ഭക്തിക്ക് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ണനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അന്നം തരുന്നവനാരോ അവനും ദൈവമായിട്ട് കണക്കാക്കണമെന്ന്. അത് മനുഷ്യരായാലും എന്തായാലും നമ്മൾ ദൈവമായിട്ട് കണക്കാക്കണം എന്ന് പറയലുണ്ട്. അപ്പൊ എൻ്റെ ഒരു 6 വർഷമായി വരുമാന മാർഗമാകുന്നത് ഈ കണ്ണനാണ്. കണ്ണനെ വരച്ച് ഞാൻ പുറത്ത് കൊടുക്കാറുണ്ട്, ആവശ്യക്കാരെ ഏൽപ്പിച്ചാൽ എന്തായാലും ഞാൻ വരച്ചു കൊടുക്കാറ്. അല്ലാതെ വരച്ച് വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരാളല്ല. ആരെങ്കിലും വന്ന് ഫോട്ടോ വേണമെന്ന് പറഞ്ഞാൽ സ്പോട്ടിന് ഞാൻ വരച്ചു കൊടുക്കും. അപ്പൊ അതെനിക്കൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പൊ ആ കണക്കിന് ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, ദൈവമായിട്ട് തന്നെ ബഹുമാനിക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം എത്രത്തോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാവും? ഇപ്പം എന്ന് വെച്ചാൽ 500 കഴിഞ്ഞിട്ടുണ്ടാവും, കാരണം അത്രയും ചിത്രം ഞാൻ വരച്ചു. ഈ ഒരു പാഷൻ, അത് വരാം, ശ്രീകൃഷ്ണനെ വരയ്ക്കുന്ന ആ ഒരു പ്രവണത, അതിനോട് എന്തെങ്കിലും ഭയം തോന്നിയിട്ടുണ്ടോ? സമൂഹത്തിന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസ്, ഇങ്ങനെയൊക്കെ അവരെന്നെ എങ്ങനെ കാണും, ആ ഒരു രീതിയിൽ എന്തെങ്കിലും? ആദ്യമൊക്കെ ഭയങ്കര ഇതുണ്ടായി, എതിർപ്പുണ്ടായി. കാരണം
ഇതിലൊക്കെ പറയേണ്ടതെന്ന് വെച്ചാല് ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പൊ മൂപ്പർക്ക് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ്. ദൈവമല്ല അല്ലെ മനുഷ്യരല്ല, എന്താ പറയാ, ദൈവത്തെക്കാട്ടിലും മനുഷ്യരാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാള്. മനുഷ്യന് എന്താ പറയാ മനസാക്ഷി അല്ലെ സ്നേഹം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാള്. പക്ഷെ മൂപ്പര് ഭയങ്കര വിശ്വാസിയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിശ്വാസിയാണ്. ജാതിയും മതവും നോക്കിയിട്ടല്ല അദ്ദേഹം ഇതുവരെ ജീവിച്ചത്. അപ്പൊ അദ്ദേഹം ഫസ്റ്റിലെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം എൻ്റെ ഫാമിലി എതിർത്താലും ആരെ എതിർത്താലും മൂപ്പരിക്ക് ഭയങ്കര സപ്പോർട്ടായതുകൊണ്ട് അവിടുന്ന് തുടങ്ങിയതാണ്. പിന്നെ ഫാമിലിയിൽ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ചെയ്യുന്ന അല്ലെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്തുന്ന വാക്കുകൾ കേൾക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു ചിത്രവരൻ്റെ പേരിക്ക് അല്ലെ ഞാൻ എല്ലാവരുടെ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ വരച്ച് വെക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നൊരു വ്യക്തിയല്ല, ഞാനൊരു തൊഴിലായിട്ടാണ് കണക്കാക്കുന്നത്. അതിനാർക്കും ഒരു ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഫാമിലിന്ന് എനിക്ക് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു ഇത് കേൾക്കേണ്ടി വന്നു. കാരണം സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ജോലിയെക്കാട്ടിലും മോശപ്പെട്ട പണിയാണ് ഞാനിപ്പം ഈ കൃഷ്ണനെ വരച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എൻ്റെ കുടുംബത്ത് നിന്ന് എന്നോട് ചിലർ പറഞ്ഞപ്പം ഒത്തിരി വിഷമം തോന്നിയുണ്ട് എനിക്ക്. ഒരു വരുമാന മാർഗം, അതിലുപരിയായി ഈ ഒരു വരയിലൂടെ സമൂഹത്തോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടോ? ഇല്ല, എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഒരു ചിത്രം വരച്ചത് കൊണ്ട് ഒരാൾ ഒരു ഹിന്ദു ആവുകയോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ ഒരു ചിത്രം ഒരാൾ വരച്ചത് കൊണ്ട് ഒരാൾ മുസ്ലിം ആവുകയോ ഒന്നും ചെയ്യൂല. ഇതിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്നെ കണ്ടിട്ടെങ്കിലും ഒരാളെങ്കിലും വർഗീയത സംസാരിക്കാതെ നിൽക്കുന്നുണ്ട് ഏറ്റവും. കാരണം എന്താ വെച്ചാൽ അത് ഒരുപാട് കേട്ടു ഞാൻ. ഏറ്റവും പുറത്തുനിന്ന് കേൾക്കുന്നതിനെക്കാട്ടിലും വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കേട്ടു. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ വൈറലായിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് എൻ്റെ ഫാമിലിയിൽ നിന്ന് പലരും ചോദിച്ചോലും ഒക്കെ മരിച്ചിട്ട് കബറിൽ കിടക്കേണ്ടതല്ലേ. അപ്പം ഈ ഉമ്മ പറഞ്ഞോളെ ഓളോ കബറിൽ ഓളോ ഒറ്റക്കാ കിടക്കുക, നിങ്ങൾ ആരും പോയി കിടക്കണ്ടെന്ന് പറഞ്ഞ് ഇപ്പം ഉമ്മയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ജാതിയുടേതോ മതത്തിൻ്റെയോ പേരിൽ നിങ്ങൾ അടി പിടിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു വരയായിട്ടാണ് കാണുന്നത് അല്ലെ ഒരു വരുമാന മാർഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ പറയരുത് എനിക്ക് തീരുമാനം. ഇപ്പോൾ ഒരു വരയ്ക്കുന്നുണ്ട്, ആ ഒരു തീരുമാനം ഒരിക്കലും തെറ്റായിപ്പോയി അല്ലെങ്കിൽ ഇത്തരം റെസ്പോൺസാണ് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നത്, അതുകൊണ്ട് പേഴ്സണലി എൻ്റെ തീരുമാനം തെറ്റാണ് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരിക്കലും ഞാൻ എൻ്റെ വര നിർത്താൻ പുറപ്പെട്ടതായിരുന്നു. അപ്പം ഒരു ലേഡി വന്നിട്ട് അവരെന്നോട് കണ്ണനെ മേടിച്ചിട്ട് അവരുടെ കല്യാണം നടന്നു എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അപ്പം ഞാൻ എൻ്റെ ഇക്കാക്കനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇക്കാക്ക ഞാനൊരു തെറ്റും ചെയ്യല്ല, ഞാനൊരു മറ്റുള്ളവരുടെ വിശ്വാസം കാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു സന്തോഷം കൊടുക്കുക ചെയ്യുന്നത്. ഇത് മുന്നോട്ട് പോകുന്നതിന് കാക്കക്ക് പ്രശ്നം ഹസ്ബൻഡിന് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പം തൊട്ട് ഇതുവരെ എനിക്ക് ഇന്ന് നേരം വരെ തോന്നിയിട്ടില്ല ഈ കൃഷ്ണനെ വരെ ഒരു തെറ്റായിപ്പോയി എന്ന് തോന്നിയിട്ടില്ല. ഇനിയും മുന്നോട്ടെന്ന് പറയാൻ എനിക്ക് ഞാനൊരു മുസ്ലിം മതവിശ്വാസി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ വരച്ച് സൂക്ഷിക്കാൻ പറ്റൂല. പക്ഷേ കണ്ണനെ ആരെങ്കിലും ഏൽപ്പിക്കുന്നിടത്തോളം കാലം ഞാനത് വരച്ച് മുന്നോട്ട് തന്നെ പോകും. ഇനി ആരും ഏൽപ്പിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഇത് നിർത്താൻ സമയമായി എന്ന് കൂട്ട് തന്നെ ചെയ്യും. ഒരുപാട് അമ്പലങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ ചിത്രം വരച്ചിട്ട്? ചിത്രം വരച്ച് കഴിഞ്ഞ 6 വർഷത്തോളമായി ഗുരുവായൂർ അമ്പലത്തിൽ കൊടുക്കുന്നു. തുടർച്ചയായിട്ട് 6 വർഷം ആ എന്നുവെച്ചാൽ ശ്രീകൃഷ്ണ ജയന്തി, വിഷു ഈ 2 ദിവസങ്ങളിൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നീട് കൊടുത്തത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട്, 4 പുരക്കൽ നാഗകാളി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം, അവിടെയാണ് ഗുരുവായൂർ കൊടുത്തതിന് ശേഷം ഞാൻ കൊടുത്തത്. പിന്നെ ഈ അടുത്ത ദിവസം എന്ന് വെച്ചാൽ ഒരു കുറച്ച് നാൾക്ക് മുമ്പേ ഉളയനാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കൊടുത്തത് എൻ്റെ ലൈഫിലെ എന്താ പറയുക മറക്കാൻ പറ്റാത്തൊരു അനുഭവം കൂടിയാണ്. നേരിട്ട് ആദ്യമായിട്ട് കണ്ണനെ കാണാൻ പറ്റി. കാരണം അവിടെ ഞാനൊരു മുസ്ലിം കുട്ടിയാണെന്ന് അറിയാം അവർക്ക്. എങ്കിൽ പോലും അവരെന്നോട് ചോദിച്ചു മോളെ നടയുടെ മുമ്പിൽ വെച്ച് തുറക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്കില്ലാത്ത ബുദ്ധിമുട്ട് എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം നടയുടെ മുമ്പിൽ വെച്ച് തുറന്ന് കണ്ണൻ എന്താണ്, കാരണം ഞാൻ ഇത്രയും കാലം ചിന്തിച്ചത് ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയോ അല്ലെ വേറെ ഏതെങ്കിലും പുറത്ത് കാണുന്ന ഫോട്ടോ ആണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നാണ് കരുതിയത്. പക്ഷെ അതല്ല, ഇങ്ങനൊരു കൽവിഗ്രഹമാണ് ഇത്, ഇങ്ങനെ രൂപം എന്നുള്ളത് ആദ്യമായിട്ട് കണ്ടു. ഇത്രയും കാലം 6 വർഷത്തോളമായി വരയ്ക്കുന്ന ഒരു ദൈവത്തിനെ നേരിട്ട് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി എനിക്ക്. എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? എന്തൊക്കെയാണ് മുന്നോട്ടുള്ള പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ കൃഷ്ണനെ വരച്ച് മുന്നോട്ട് പോകണം, അത്രേ ഉള്ളൂ.
ഇതെൻ്റെ വീട്ടുകാരും അല്ലേ, എൻ്റെ വീട്ടുകാർ ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ, എൻ്റെ പാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ സഹോദരിമാരും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ട്, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണെങ്കിലും ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ഉമ്മയുടെ കുറച്ച് ഫാമിലിക്കാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അപ്പോൾ ഒരു ശരിക്കുള്ള ഒരു മതവിശ്വാസി ആയിരുന്നെങ്കിൽ, അല്ലെ സമൂഹം തന്നെ ശരിക്കുള്ള മതവിശ്വാസി ആയിരുന്നു, ഒരിക്കലും എന്നെ കുറ്റം പറയില്ല. കാരണം ഞാൻ എന്തോ ചെയ്തോട്ടെ, ഞാൻ ഇപ്പം ചെയ്യുന്ന തെറ്റാണെങ്കിലും ഒക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു മതത്തിലും ഒരു കുട്ടീനെ അല്ലേ ചീത്ത പറയണമെന്നോ മോശമായിട്ട് ചിത്രീകരിക്കണമെന്നോ അല്ലെ കുറ്റം പറയരുതെന്നോ അല്ലേ എല്ലാ മതവും പഠിപ്പിച്ചത്. പിന്നെ എങ്ങനെ ഇവരെന്നെ കുറ്റം പറയുക? അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ, മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് എന്നെ കുറ്റം പറയുന്നുണ്ട്. അങ്ങനെ കുറ്റം പറയാൻ പാടില്ല എന്ന് തന്നെ ആ മതത്തിൽ തന്നെ പഠിപ്പിച്ചിട്ടില്ലേ അവരാ? പിന്നെ അവരെങ്ങനെ എന്നെ കുറ്റം പറയുക? ഇത്രയും നേരം ജനയുഗം ഓൺലൈൻ വെബ് ഡെസ്കിന് വേണ്ടി സമയം ചിലവഴിച്ച ജസ്ന സലീമിന് ഒരുപാട് നന്ദി, ഒപ്പം ആശംസകൾ. താങ്ക് യു. ഉണ്ണിക്കണ്ണൻ്റെ ചിത്രങ്ങൾ വരച്ച് ക്ഷേത്രങ്ങൾക്ക് സമ്മാനിക്കാനാകുമെന്ന് ജസ്ന കരുതിയില്ല. ജസ്ന ശരിക്കും ഒരു ചിത്രകാരിയല്ല, എന്നാൽ കൃഷ്ണന്റെ പല രൂപത്തിലുള്ള ചിത്രം അതിമനോഹരമായി വരയ്ക്കും. ഇസ്ലാം മത വിശ്വാസിയാണെങ്കിലും കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ ഭർത്താവ് ഉൾപ്പെടെ ഭൂരിഭാഗം ആളുകളും ജസ്നയ്ക്ക് പിന്തുണയുമായുമുണ്ട്. ജസ്നയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും. ഐശ്വട്ടത്തിന് മറ്റൊരധ്യായത്തിൽ കാണാം.